നമസ്കാരം. സാധാരണ ജനങ്ങൾക്ക് മോദി സർക്കാർ എന്തു ചെയ്തെന്ന് ചോദിക്കുന്ന സഖാക്കൾക്ക് കൊടുക്കേണ്ട ഒരു മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം രാജ്യത്ത് 3 കോടി വീടുകൾ നിർമ്മിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചേരികളിൽ താമസിക്കുന്നവരും ഉറപ്പുള്ള വീടുകൾ ഇല്ലാത്തവരുമായ 3 കോടി കുടുംബങ്ങൾക്കാണ് ഈ വീടുകൾ ലഭിച്ചത്. പദ്ധതി പ്രകാരം 1.13 കോടിയിലധികം വീടുകൾ നിർമ്മിച്ചത് നഗരത്തിലാണ്. ഇതിൽ 50 ലക്ഷത്തിലധികം വീടുകൾ ഇതിനകം കൈമാറിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ സ്വത്തുക്കളും പുരുഷന്മാരുടെ പേരിലാക്കുന്ന രീതിക്ക് തിരുത്തലുകൾ ആവശ്യമാണ്. PMYയുടെ കീഴിലുള്ള 80% ത്തിലധികം വീടുകളും രജിസ്റ്റർ ചെയ്യുന്നത് സ്ത്രീകളുടെ പേരിലാണ്. അതാണ് മോദി സർക്കാരിന്റെ മറ്റൊരു പ്രത്യേകത. സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു വികസനമാണ് മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നഗര മേഖലകളിൽ വൻ മാറ്റത്തിന് കാരണമായതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് അതിവേഗം മെട്രോ സർവീസുകൾ വ്യാപിപ്പിക്കുകയാണ്. 2014 250 കിലോമീറ്ററിൽ താഴെയായിരുന്നു. ഇന്നത് 750 കിലോമീറ്ററിലെത്തി. ഇപ്പോൾ 1000 കിലോമീറ്ററിലധികം മെട്രോ പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നഗരങ്ങളിൽ LED തെരുവിളക്കുകൾ സ്ഥാപിച്ചതിലൂടെ ഓരോ വർഷവും ഏകദേശം 1000 കോടി രൂപ നഗരസഭകൾക്ക് ലാഭിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യം പുതിയ കുതിപ്പിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലാണ്. BJPയെ കുറ്റം പറയുന്ന കോൺഗ്രസുകാർ ഓർക്കണം, കോൺഗ്രസ് സർക്കാർ 70 വർഷം കൊണ്ട് ചെയ്തത് 2 വർഷം കൊണ്ട് 5 കോടി കുടുംബങ്ങൾക്കാണ് കുടിവെള്ള കണക്ഷൻ നൽകിയത്. 2019 ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 80 ജില്ലകളിലെ 1.25 ലക്ഷം ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തുന്നു. അതായത് കഴിഞ്ഞ 7 പതിറ്റാണ്ടിനുള്ളിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ജോലി 2 വർഷത്തിനുള്ളിൽ മോദി സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഇത്രയും ജനങ്ങൾ ജീവിച്ചിരുന്നിടത്ത് കോൺഗ്രസ് കുടിവെള്ളത്തിന് അവർക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതേയില്ല. കുടിവെള്ളമില്ലാതെയുള്ള ജീവിതത്തിലെ വേദന എത്രയെന്ന് അവർ അറിഞ്ഞതേയില്ല. അവർക്ക് വീട്ടിൽ വെള്ളമുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, കുടിവെള്ളത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.